The Gupta Empire in 400 CE. 400 CE കാലഘട്ടത്തിലെ ഗുപ്ത എംപയറിന്റെ മാപ്പാണ് ഈ കാണുന്നത്. അതിൽ അവിടെ ഷെയ്ഡ് ചെയ്ത് ഇന്ത്യൻ മാപ്പിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഗുപ്ത എംപയറിന്റെ വ്യാപ്തി. ഏത് കാലഘട്ടത്തിലെ 400 CE അഥവാ കോമൺ ഇറ 400 ആ സമയത്തുള്ള ഗുപ്ത എംപയറിന്റെ വാസ്റ്റ്നെസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻഡ് അതിന്റെ താഴെയുള്ളത് 1 മുതൽ 16 വരെ നമ്പർ ഇട്ടിട്ട് 16 സ്ഥലങ്ങൾ അവിടെ മാർക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ മീററ്റ്. മീററ്റ് എന്ന് പറയുന്നത് യുപിയിലുള്ള ഒരു പ്രദേശമാണ്. സെക്കൻഡ് വൺ മധുര. മധുര എന്ന് പറയുന്നത് കറക്റ്റ് ഡൽഹിന്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നൊരു പ്രദേശമാണ്. അഗെയിൻ യുപിയിൽ തന്നെയാണ് വരുന്നത്. തേർഡ് വൺ കനൗജ്, അതും യുപിയാണ്. ഫോർത്ത് വൺ പ്രയാഗ്. ഇപ്പം നമ്മൾ രുദ്രപ്രയാഗ്, പ്രയാഗ്, പ്രയാഗ്രാജ് എന്നൊക്കെ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഈ യുപിയിലുള്ളതാണ്. അതിൽ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രയാഗ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഫിഫ്ത്ത് വൺ ചമ്പ. സിക്സ്ത് വൺ സാരാനാഥ്, അതും ഉത്തർപ്രദേശിലെ ഒരു പ്രദേശമാണ്. സെവൻത് വൺ കാശി. എയ്ത്ത് വൺ ബോധ്ഗയ. താമ്രലിപ്തി, അത് വെസ്റ്റ് ബംഗാളിലാണ്. ടെൻത്ത് പാടലിപുത്ര, അത് പാറ്റ്ന എന്ന് പറയുന്ന ബീഹാറിന്റെ തലസ്ഥാനമാണ്. പതിനൊന്ന് വൈശാലി. വൈശാലി ബീഹാറിലെ സ്ഥലമാണ്. 12 ഇറാൻ എന്ന് പറയുന്ന സ്ഥലമാണ്, അത് മധ്യപ്രദേശിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. 13 സാഞ്ചി, പ്രസിദ്ധമായ സാഞ്ചി സ്തൂപിയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രദേശമാണ് 13. 14 ഉജ്ജയിൻ ആണ്. ഉജ്ജയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉജ്ജയിനി എന്നൊക്കെ പറയുന്ന സെയിം പ്ലേസ് തന്നെയാണ്, അത് നമ്മുടെ ഇന്ത്യൻ്റെ വെസ്റ്റ് ഭാഗത്തേക്ക് കുറച്ചും കൂടി ലീൻ ചെയ്ത് നിൽക്കുന്ന പ്രദേശമാണ് മധ്യപ്രദേശിൽ. നെക്സ്റ്റ് വൺ 15-ാമത്തേത് മാൻഡസർ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാൻഡസർ ഇൻസ്ക്രിപ്ഷൻ, മാൻഡസർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. 16th വൺ 16-ാമത്തേത് ഭാറൂഖച്ച എന്ന് ആൻഷ്യൻ നെയിമുള്ള ഭറൂച്ച് എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഗുജറാത്തിലെ ഒരു സിറ്റിയാണ്. വല്ലഭി സൗരാഷ്ട്ര. അപ്പൊ മാപ്പിൽ നമ്മൾ അത് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട ബെൻഡ് എങ്ങനെയാന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സുകളിൽ ആ ഓരോ പ്ലേസ് പറയുമ്പോഴും അതിന്റെ ബെൻഡ് എന്നുള്ള ക്രോസോ അല്ലെങ്കിൽ എൽ ഷേപ്പോ ആ സാധനങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ആ കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങനെ മാപ്പ് ചെയ്യാമെന്നുള്ളത് ഒന്നെങ്കിൽ വീഡിയോയിലുള്ളത് പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡിലോ കണ്ടുവച്ചിട്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ 400 AD അല്ലെങ്കിൽ 400 CE, 400 AD ആയാലും 400 CE ആയാലും കറക്റ്റ് ആണ്. അപ്പം ആ കാലഘട്ടത്തിലെ ഗുപ്ത എംപയറിന്റെ വ്യാപ്തിയും അതിൻ്റെ ലൊക്കേഷൻസും ആണ് ഈ മാപ്പിൽ കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം.